ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് കറ്റാർവാഴയുടെ ജ്യൂസും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും ഇവ രണ്ടും ചേർന്നുള്ള ഒരു ഗ്ലാസ് ജെല്ലി പുഡിംഗ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കതൊന്ന് കണ്ടുകളയാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ബീറ്റ്റൂട്ട് ചെയ്ത് ഒരു കപ്പ് എടുക്കുക, പിന്നീട് കറ്റാർവാഴയുടെ ജ്യൂസ് ഒരു കപ്പ് എടുക്കുക, പിന്നെ നമുക്ക് വേണ്ടത് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ഒരു കപ്പ് എടുക്കുക, പിന്നെ വേണ്ടത് ഇഞ്ചിനീര് ഒരു കാൽ കപ്പ് എടുക്കുക, പിന്നെ നാരങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക, പിന്നീട് കോൺഫ്ലവർ ഒരു കപ്പ് എടുക്കുക, പിന്നീട് നമുക്ക് വേണ്ടത് ഷുഗർ പഞ്ചസാര ഒരു കപ്പ് എടുക്കുക. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു ജെല്ലി പുഡിംഗ് തയ്യാറാക്കുന്നത്. അപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ഇതുപോലൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 2 കപ്പ് കറ്റാർവാഴയുടെ ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒന്ന് ചെറുതായി ചൂടായി വരുന്നിടം വരെ ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളം. ഏകദേശം 1/2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഈ ഒരു ജ്യൂസിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഇതേ രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം 1-2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എത്ര ജ്യൂസ് എടുക്കുന്നോ അതനുസരിച്ചുള്ള പഞ്ചസാരയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും നമുക്ക് ഇളക്കി ആ പഞ്ചസാരയെല്ലാം ആ ഒരു ജ്യൂസിനകത്തൊന്ന് ലയിച്ച് ചേരുന്നിടം വരെ നമുക്ക് ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ആ പഞ്ചസാര എല്ലാം അതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ്. 1 കപ്പ് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നമുക്ക് ഇതേ രീതിയിലൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം വീണ്ടും 1 മിനിറ്റ് 1.5 മിനിറ്റ് സമയം ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയുടെ നീരാണ്. 3 ടേബിൾ സ്പൂൺ ഇഞ്ചി നീരാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു ഇഞ്ചി നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ്. ഏകദേശം 1-2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളതിൻ്റെ കുരുവൊന്നുമില്ലാതെ നാരങ്ങയുടെ നീരെടുത്ത് ഇതുപോലെ ചേർത്ത് എന്നൊക്കെ നാരങ്ങ നീര് ചേർത്തതിന് ശേഷം നമുക്ക് പിന്നീട് ബീറ്റ്റൂട്ട് ചീകിയെടുത്തത് 1 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് സ്വല്പം ബീറ്റ്റൂട്ട് ചീകിയെടുത്തതും കൂടെ അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ചീകിയെടുത്തത് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു നല്ല കൊഴുപ്പോട് കൂടി കിട്ടുകയും ചെയ്യും. തന്നെയല്ല ഇതിൻ്റെ ഒരു മെയിൻ ചീസ് അതാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവറാണ്. ഏകദേശം ഞാനിവിടെ 1 കപ്പ് കോൺഫ്ലവർ അതായത് 1/5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തതിന് ശേഷം അത് വെള്ളം ഒഴിച്ച് അതിൻ്റെ കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ നമുക്ക് ആ വെള്ളത്തിലൊന്ന് ലയിപ്പിച്ച് അങ്ങനെ ജ്യൂസാക്കി അതും കൂടെ ഈ ഒരു പാത്രത്തിലേക്ക് അതായത് ഈ ഒരു നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർവാഴ അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് ഇവ ചേർത്ത് ആ ഒരു ജ്യൂസിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് ഇതേ രീതിയിൽ നല്ലതുപോലെ കട്ടിയായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു കാരണവശാലും നമുക്കിത് നിർത്താതെ ഇതേ രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഏകദേശം 5-10 മിനിറ്റ് സമയത്തോളം ഇതേപോലെ നിർത്താതെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മളിത് കൂടുതൽ ചൂട് ഈ സമയത്ത് കൊടുക്കാൻ പാടില്ല. ഇനിയിപ്പോൾ നമുക്കത് കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഇറക്കി താഴ്ത്തി വെച്ച് 15 മിനിറ്റ് ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഏകദേശം 3-3.5 മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കുക. അപ്പോൾ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ കട്ടിയായി നല്ല ഗ്ലാസ് പോലുള്ള പുഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നീട് നമുക്കത് കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെ ചിലവ് കുറഞ്ഞതും വീട്ടിൽ സാധാരണ എന്നും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നതുമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക.